അംഗൻവാടി ഹെൽപ്പർമാരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലിയെടുക്കുന്നവരാണ് കേരളത്തിലെ അംഗൻവാടി ഹെൽപ്പർമാർ എന്നാൽ ഇവരുടെ ആരുടെയും ജോലി സ്ഥിരതയില്ലാത്തതാണ് സ്ഥിരമായി നിയമനം ലഭിക്കാത്തവരാണ് അംഗൻവാടിയിലെ ഹെൽപ്പർമാർ അർബൻ വൺ എന്ന് പറയുന്നതിൽ എൺപത്തി എട്ട് ഒഴിവുകൾക്ക് വേണ്ടിയാണ് മുന്നൂറ്റി അമ്പതോളം വരുന്ന സഹോദരിമാർ ഈ കണ്ട കൗൺസിലറുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കോർപ്പറേഷൻ അധികാരികളുടെയും പടിവാതിൽ കയറി ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ പട്ടിയെ പിടിച്ചാട്ടുന്നത് പോലെയാണ് ഈ സഹോദരിമാരെ ആട്ടുന്നത് പലരും നാൽപ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചാൻസ് എന്ന് പറയുന്നത് പലരും നാൽപ്പത് പതിനഞ്ച് വർഷവും പതിനാറ് വർഷവും പത്ത് വർഷവും എക്സ്പീരിയൻസ് ഉള്ളവരാണ് മുഴു പട്ടിണിയുള്ള കുടുംബങ്ങളിലുള്ളവരാണ് എനിക്കറിയാവുന്ന പലരുമാണ് ഇവർക്ക് മറ്റൊരാശ്രയം ഇല്ല ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട് മക്കളുടെ ആശ്രയം ഇല്ലാത്തവരുണ്ട് ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്നവരാണ് ഇവർക്കിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മാർഗമില്ല ഇവർക്കിഷ്ടപ്പെട്ട ആളുകളെ കേറ്റുകയാണ് അപ്പോൾ ഇവർക്ക് കിട്ടേണ്ട സീനിയോറിറ്റി ഇരുനൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങി എഴുതി അവർക്ക് എഴുതിപ്പിക്കുകയാണ് അവരെക്കൊണ്ട് ഇരുനൂറുടെ മുദ്രപത്രം എന്താ എഴുതിപ്പിക്കുന്നത് ഇവർ പറയുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊയ്ക്കൊള്ളണം ഈ ജോലി എല്ലാവർക്കും സ്ഥിരമാവണം ഇപ്പോൾ നാൽപ്പത്താറ് വയസ്സ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കണവരുണ്ട് അവർക്കും കൂടി ഒരു ഇത് കിട്ടിയാലും അത്രയും സന്തോഷമുള്ളൂ ഗവൺമെന്റ് ചെയ്യണമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര അനാവസ്ഥ കോപ്പറേഷൻ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നാൽപ്പത്തഞ്ച് വയസ്സാൾക്കാരെയും നമ്മളെയൊക്കെ സ്ഥിരപ്പെടുത്തണം സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് സ്ഥിരപ്പെടുത്താനാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം പ്രഹാബൻ വണ്ണിയിൽ നാല് ഉള്ളത് ആ നാല് സെറ്ററും ടെമ്പറിയായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽപ്പന്മാർക്കും ആ മാസം കേൾക്കുന്ന എല്ലാ ഹെൽപ്പന്മാർക്കും വേണ്ടിയാണ് നമ്മൾ കുറച്ച് പേര് ഇതിന് വേണ്ടി ഇറങ്ങിയത് പഴയ ഹെൽപ്പർമാരൊന്നും അല്ല വീണ്ടും കയറിയിരിക്കുന്നത് പല ഡിവിഷനിലും ഇപ്പം നോക്കിയാൽ കാണാം പുതിയ പുതിയ ഹെൽപ്പർമാരാണ് അപ്പം നമ്മുടെ സീനറ്റിലാണ് സീനറ്റിലാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു പ്രാവശ്യം കയറിയ ആൾക്ക് പിന്നെ അടുത്ത പ്രാവശ്യം അവസരം കിട്ടുന്നില്ല അടുത്ത പ്രാവശ്യം കയറ്റുന്നത് പുതിയ ഹെൽപ്പറിനെയാണ് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആ ഹെൽപ്പർമാർ ഒന്നുമില്ലാതെയാണ് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോ അതും വർഷങ്ങളോളം ജോലിയെടുത്ത എല്പന്മാരാണ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് അപ്പം ഈ അഞ്ചാം ഡിവിഷനിൽ ഈ പുതിയതായിട്ട് ടീച്ചറായിട്ട് ഡെപ്യൂട്ടി മേയറിൻ്റെ മകളേനെ

എന്താണ് അവിടെ പത്തങ്കമ്പാടി എന്തുകൊണ്ട് അവിടെ പത്തങ്കമ്പടിലോട് ഞാൻ പുതിയ അല്പം എടുത്തിരിക്കുന്നത് മക്കളുമായി ചെന്ന് അവർ പട്ടിണി സമരവും അതുപോലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് അത് വളരെ അപകടം ചെയ്യും അവർക്കിന് മുന്നിൽ മറ്റു മാർഗമില്ല മരണമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ഈ സമരം കണ്ടില്ലെന്ന് അധികാരികൾ നയിക്കരുത് ഇത് ഒരുപാട് സഹോദരിമാരുടെ ജീവൻ്റെ പ്രശ്നമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അർബൻ വണ്ണിലെ നൂറ്റി മുപ്പത്താറ് അംഗൻവാടികളിലെ ഹെൽപ്പർമാരുടെ അവസ്ഥയാണിത് നൂറ്റി മുപ്പത്താറ് അംഗൻവാടികളിലായി മുന്നൂറോളം ഹെൽപ്പർമാരാണ് സ്ഥിര നിയമനത്തിനായി കാത്തിരിക്കുന്നത് ഇവരിൽ പലരും വിധവകളും നിരാലംബരുമാണ് ഇതേ സമയം തന്നെയാണ് കൗൺസിലർമാരുടെ മക്കളും അവരുടെ ബന്ധുക്കളും നിഷ്പ്രയാസം ഇതേ ജോലിക്ക് കയറുന്നതും ക്യാമറാമാൻ അതുവിനോടൊപ്പം സാർക്ക് ലൈവിന് വേണ്ടി രജനീഷ് ബാബു